ഇതൊരു പ്രതിഷേധമാണ്, ചോരയിൽ തീർത്ത പ്രതിഷേധം. ഏപ്രിൽ 13 ശേഷം യുവാക്കൾ ജീവനൊടുക്കേണ്ട സാഹചര്യം. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചോര ഊറ്റി കൊടുക്കാൻ പോവാണ്. ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്, നമ്മളെ വീടുകളിലൊന്നും ആരും ഈ സ്ഥാനാർത്ഥികൾ പോകരുത്. ചിലപ്പം നമ്മുടെ രക്ഷാർത്ഥാക്കൾ അത്രയും മൃഗീയമായി. ഏപ്രിൽ 13 ശേഷം ആത്മഹത്യകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരും. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇത് ലൈബ്രറി വെച്ച് സൂക്ഷിക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് ഉറപ്പായിട്ടും 13 ഏപ്രിൽ 13 ശേഷം ഉറപ്പായിട്ടും ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. നമസ്കാരം. ഏപ്രിൽ 13 ശേഷം യുവാക്കൾ ജീവനൊടുക്കേണ്ട സാഹചര്യം. ജീവിക്കാൻ പണമില്ല, മറ്റ് ജീവിത മാർഗമില്ല, ജോലികൾ ഒന്നും തന്നെയില്ല. സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന 10,000-ൽ പരം യുവാക്കളുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മുടെ രക്തം കൊണ്ടൊരു പ്രതിഷേധം, സേവ് സി പി ഒ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഷേധം രക്തം കൊണ്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. അന്ന് ഇതിന് മുമ്പ് നമ്മളിത് ചെയ്തതാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞതാണ്. നമുക്കിവിടെ ഇവിടെ ഈ ഒരു തെരുവിൽ കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ചില നേരത്തെ ഫുഡ് പോലും കഴിക്കാതെയാണ് നമ്മളിവിടുത്തെ ഏകദേശം 100-150 ആൾക്കാർ ഇന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എങ്ങനെ ഫുഡ് കണ്ടെത്തണമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റ് പിരിവിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിൽ ചപ്പാത്തി എങ്ങനെ വാങ്ങിച്ച് നമ്മൾ കഴിക്കും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചോര ഊറ്റി കൊടുത്ത് വിക്കിയാണ് നമ്മൾ കേരളത്തിലെ യുവാക്കൾ. ഇതിന് മുമ്പൊന്നും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 21 വയസ്സിനകത്ത് വെച്ചിട്ട് 21 പ്രാവശ്യം ചോര ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിന് മുമ്പൊന്നും നമ്മളങ്ങനെ പൈസ കൊടുത്ത് ചോര കൊടുക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഒരു സമരത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ കയ്യിൽ നമുക്ക് പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചോര ഊറ്റി കൊടുക്കാൻ പോവാണ്. ചോര ഊറ്റി അത് 1 ലിറ്റർ ചോരയ്ക്ക് 300 രൂപ അല്ലെങ്കിൽ എത്രയാണോ വില, അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വിറ്റ് അങ്ങനെ ഇവിടെ കിടക്കാനാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വിൽക്കാനായിട്ടുള്ളത് കണ്ണും കിഡ്നിയൊക്കെ ഉള്ളൂ. അതും വിറ്റ് ഇവിടെ കിടക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ മെനിങ്ങാന്നുമായിട്ട് വലിയൊരു വാർത്തയായിരുന്നു നമ്മുടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എന്താണ് SFI-ക്കാരുടെ ക്രൂരമർദ്ദനത്തിനിരയായിട്ട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ കാര്യം. ഈ സിദ്ധാർത്ഥിൻ്റെ ആ ഒരു കൊലപാതകത്തിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടൊക്കെ നിരാഹാരം കിടക്കാനും മുടിമുട്ടയടിക്കാനും കുറേ സംഘടനകളും കാര്യങ്ങളും എല്ലാം വന്നു. നമുക്ക് ഉറപ്പായിട്ടും ഇതേ സപ്പോർട്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഇതേ സപ്പോർട്ട് തന്നെ കിട്ടും. അത് കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് ആ ഏപ്രിൽ 13 ശേഷമായിരിക്കും. ആ ഈ ഏപ്രിൽ 13 ശേഷം ഉറപ്പായിട്ടും ഒരു 3 ആത്മഹത്യ ഞാനിപ്പോൾ നോക്കി കാണുന്നുണ്ട്. എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യൂല. എന്നാൽ 3 ആത്മഹത്യകൾ, അതായത് നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ ഈ രണ്ട് വൃക്കയെ അടിച്ചു പോയിട്ടുള്ള ഒരു അമ്മയുടെ മോനുണ്ട്, വീട് ജപ്തിയായിട്ടുള്ള ഒരു വീട്ടിലുള്ള ഒരു പയ്യനുണ്ട്, മൂന്ന് സഹോദരിമാരുണ്ട്, കെട്ടിച്ചയക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്ത് പറയാനാണ്, പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളാണുള്ളത്. അങ്ങനെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും ഈ തെരുവിൽ ഇങ്ങനെ വന്ന് കിടന്ന് ഈ പൊടിക്കാറ്റും ഈ ചൂടുമേറ്റ് ഇങ്ങനെ ഇവിടെ കിടക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും, അതായത് 530/2019 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ തന്നെ ശബ്ദിക്കാനായിട്ട് പല ശബ്ദങ്ങളും ഉറപ്പായിട്ടും വരുമെന്ന് പറയാൻ കാരണം എനിക്കറിയാവുന്നുള്ള 3 ആത്മഹത്യ ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യരുത്, അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്, പറയാനേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ഏപ്രിൽ 13 ശേഷം അന്ന് അവിടെ എത്രത്തോളം വലിയൊരു എന്താണ് നിരാഹാര സമരമാണോ അന്ന് അവിടെ നടന്നത്, അതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു നിരാഹാരം അല്ലെങ്കിൽ എന്താണ് നീതിക്കായിട്ടുള്ള ഒരു സമരം നമ്മുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഉറപ്പായിട്ടും ഉണ്ടാവും. അതെനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. കാര്യം അങ്ങനെയാണ്, റാങ്ക് ലിസ്റ്റിൻ്റെ ഈ ഒരു പോക്ക്, ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു റാങ്ക് ലിസ്റ്റാണ്. കാരണം പ്രതീക്ഷ തന്നു, ആശ തന്നിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും ഏപ്രിൽ 13 ശേഷം ആത്മഹത്യകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരും. ആത്മഹത്യകൾ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചൊരാളാണ്. പക്ഷേ അത് എന്നെപ്പോലെ അല്ല, എന്നെപ്പോലുള്ള മൈൻഡുള്ള ആൾക്കാരല്ല ഈ റാങ്ക് ലിസ്റ്റിലുള്ള ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ.
ഒരുറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദികൾ ആരൊക്കെയാണ്? ഞാനിത് പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. ഇത് ലൈബ്രറി വെച്ച് സൂക്ഷിക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് ഉറപ്പായിട്ടും 13 ഏപ്രിൽ 13 ശേഷം ഉറപ്പായിട്ട് ഇത് നടക്കുന്നൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് വന്നിട്ടോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവന് നീതി കിട്ടിയില്ല, അത് ഭയങ്കര തെറ്റായിപ്പോയി, സെക്രട്ടറിയറായിട്ട് അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആത്മഹത്യകൾ നടക്കും, 100% ഉറപ്പുള്ള കാര്യമാണ്. അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ചോരയിൽ നമ്മുടെ സേവ് CPO എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ എഴുതി വെച്ചത്. അതെങ്കിലും കണ്ടിട്ട് കണ്ണുറക്കട്ടെ. നമ്മുടെ കാര്യം ന്യായമാണെന്ന് കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആൾക്കാരും അംഗീകരിച്ചൊരു കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെ കണ്ടില്ല എന്ന് നടിക്കരുത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇന്നതാ 29 ദിവസമായി ഈ വീട്ടിൽ, ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് 29 ദിവസമായി. 29 ദിവസമായി എൻ്റെ അമ്മയച്ഛനെ ഞാൻ കണ്ടത് ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെ അവർ ഒരു 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 ഇതിന് വേണ്ടിയിട്ട്, മീറ്റപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ കണ്ടതാണ്. ഞാനിവിടെ ഇവിടെയാണ് കിടക്കുന്നത്, എനിക്ക് അവിടെ ഒരു ഡോർമെട്രി ഉണ്ട്. അങ്ങനെ ഇവിടെ പല പല ആൾക്കാരും അങ്ങനെയാണ്, വീട്ടിൽ പോലും പോവാതെ ഇവിടെ കിടക്കുകയാണ്. അത് ഈ ഒരു ജോലി അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടും ഈ ഒരു ഗവൺമെൻറ്റും PSCയും കൂടെ അത്രത്തോളം എന്താണ് ഇല ഇട്ടിട്ട് ആഹാരം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ചൊല്ലുകളുണ്ട്. അത് ഇതിവൃത്തമാക്കുന്ന രീതിയിലുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിന് 100% നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 20% മാത്രമാണ് നിയമനം കൊടുക്കുന്നത്. ഒരുമാതിരി എന്താണ് പട്ടിക്ക് എച്ചിലിട്ട് കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഓരോരോ വേക്കൻസികൾ ഇപ്പോൾ ഓരോ ബറ്റാലിയൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതെന്തിൻ്റെ അർത്ഥത്തിലാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു, ഉറപ്പായിട്ടും 13 ഏപ്രിലിന് ശേഷം ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആത്മഹത്യകളുണ്ട്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ആത്മഹത്യയുണ്ട്, ആത്മഹത്യയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ആൾക്ക് ആ 3 പേരുണ്ടെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ 2 പേരെ തന്നെ നമ്മളിപ്പോൾ തന്നെ സൈക്കാട്രിസ്റ്റിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇതൊരു കള്ളമല്ല. ഇത് നിങ്ങൾ അന്വേഷിച്ചൊക്കെ അറിയായിരിക്കും ആരൊക്കെയാണ്. കൃത്യമായിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഈ ഒരു ബൈറ്റ് കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചുതരാം. ആ ആളിന് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറയാം. ഓക്കെ. നമ്മുടെ ഇന്ന് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് 29 ദിവസം പൂർത്തിയാവുകയാണ്. ഇവിടെ 30 ദിവസമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ, ജനാധിപത്യ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഇത്രയും നിസ്സാരവൽക്കരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ, നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന ഇവിടെ വന്ന ഈ കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഓഫീസ് നമ്മുടെ സമരപന്തലിന് ഓഫീസ് അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്നതിന് തന്നെ ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജനകീയ ജീവിത സമരത്തെ ഇത്രയും നിസ്സാരവൽക്കരിച്ചാണ് ഈ ഗവൺമെൻറ് കാണുന്നതെന്ന് നമുക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് എന്ത് പാവമാണ് ചെയ്തതെന്ന് അറിയാൻ വയ്യ. കാരണം ഇപ്പോഴും 10,000 കുടുംബങ്ങളും 10,000 പേരും ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചിരിക്കുകയും ഇവിടെ ഒരു സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ല. അതിന് നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിച്ചുകൊണ്ട് എല്ലാവരും ഇലക്ഷൻ തിരക്കിലാണ്. അവർ ദൈവീയത അവരോട് പറയണേ കേരളത്തിൽ പുരോഗതി എത്തിയിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് പ്രചരണം നടത്തി ഒരിക്കലും ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തരുത്. ഇനി ആളുകളെ പറഞ്ഞ് വഞ്ചിക്കരുത്. ഒരിക്കലും പുരോഗതി എത്തിയിട്ടില്ല. പുരോഗതി എത്താത്ത ഒരുപാട് മേഖലകളിലുള്ള കുട്ടികളാണ്. ഇനി എന്തെങ്കിലും ഒരു സംവിധാനം അവരെ കുടുംബങ്ങളിൽ പ്രതീക്ഷയോടെ എന്തെങ്കിലും ഒരു സംവിധാനം കടന്നു വരും, ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ, ജനാധിപത്യ ഗവൺമെൻറ് സംവിധാനത്തിൽ എന്തെങ്കിലും കടന്നു വരുമെന്നുള്ള ചെറിയ പ്രതീക്ഷയോടെയാണ് ഈ പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയിരുന്ന അതും ഈ ഗവൺമെൻറ് തല്ലിക്കെടുത്താൻ പോവുകയാണ്. ഇനി ഒരു പുരോഗതി എന്തെങ്കിലും ഉണ്ടാവണോ? ഇനി ഒന്നും എത്തിയിട്ടുള്ള എങ്ങ് എത്താതെ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്രയം എത്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ 10,000 കുടുംബങ്ങളുടെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും നിയമന സംവിധാനങ്ങൾ ഇനി ഉണ്ടാക്കണം. കാരണം ഇനി ഗവൺമെൻറ്റിന് സമയബന്ധിതമായി നമ്മുടെ ഈ കാര്യങ്ങളിൽ ഇടപെടാം. നമ്മളിവിടെ രാഷ്ട്രീയ സമയത്തിന് വേണ്ടി ഒന്നുമല്ല. നമുക്കറിയാം ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ ചായവുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അപ്പുറം സംവിധാനങ്ങൾ കടന്നില്ല. കാരണം ഇപ്പോൾ ഒരു കോളേജിലെ വിദ്യാർത്ഥി മൃഗീയമായ പീഡനത്തിൻ്റെ ഇതിൽ മരണപ്പെട്ട് അതിൻ്റെ ഇതിനിവിടെ അനിശ്ചിതകാല നിരാകാരം 5 ദിവസം കിടന്നപ്പോൾ തന്നെ അതിന് സംവിധാനങ്ങളുണ്ടായി. ആ വിദ്യാർത്ഥി മരണപ്പെട്ട് ഇപ്പം നമ്മളിവിടെ മരിക്കാൻ കിടക്കുകയാണ്. നമ്മളിവിടെ മരിക്കാൻ കിടന്നിട്ട് പോലും ഇത്രയും കാര്യം 29 ദിവസം 30 ദിവസത്തിലോട്ട് പോവാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം അത്രത്തോളം നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലിനി നമ്മളിൽ പലരും എന്തെങ്കിലും സംവിധാനം എത്താത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പോകുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കുന്ന കുറച്ച് പേര് കാണും. അങ്ങനെയല്ല, ഇതിലിഞ്ഞിപ്പോൾ ഈ കേരളത്തിൽ ഈ നമ്മളെ ഈ മറുനാടൻ മലയാളി ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളാണ്. അപ്പം ഇതിലൂടെ കാണുന്നവർ ഇനിയെങ്കിലും അടിയന്തരമായി നമുക്ക് ഗവൺമെൻറ്റിൽ ഇടപെടാൻ പറ്റുന്നവർ എന്തെങ്കിലും സംവിധാനം ഉണ്ടായി നമ്മളെ കുടുംബങ്ങളെയും എല്ലാവരെയും ഇവിടുന്ന് രക്ഷിക്കണമെന്ന് പറയണം. കാരണം അത്രയും പ്രതീക്ഷയുണ്ട്. നമ്മളെ ജീവിതത്തിൽ 5 വർഷമാണ് നഷ്ടപ്പെട്ടു പോയത്. ആർക്കും അതിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണോ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്
നമ്മുടെ നമുക്ക് പാസ്സാക്കാനുള്ള ഫയലുകൾ പാസ്സാക്കി നമ്മുടെ ജീവിതം രക്ഷിക്കണം. കാരണം ഇന്ന് നമ്മളിപ്പം ഈ ഫയലിൽ നമ്മളിപ്പോൾ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ചോര കൊണ്ടാണ് സേവ് സി പി ഒ റാങ്ക് ലിസ്റ്റ് 5/30/2019 എഴുതിയത്. കാരണം ഈ റാങ്ക് ലിസ്റ്റിന് ചോരയുടെ മണമുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നേടായിരുന്നു, പക്ഷേ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ പ്രതീക്ഷിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങളെ പ്രതീക്ഷിച്ച് 5 വർഷമാണ് കാത്തിരുന്നത്. അതൊരിക്കലും തല്ലിക്കെടുത്തരുത്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്, അതായത് തൊഴിലാളി വ്യവസ്ഥ പ്രസ്ഥാനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്റിന് ഒരു നയമുണ്ട്. കാരണം ഒരിക്കലും പാവപ്പെട്ടവൻ്റെ അവകാശങ്ങളെ തല്ലിക്കെടുത്തൂല എന്നൊരിതുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഒരിക്കലും നമ്മുടെ ന്യായമായ ജീവിത സമരത്തെ തള്ളിക്കളയരുത്, നിസ്സാരവൽക്കരിക്കരുത്. നമുക്ക് വേണ്ട നിയമനങ്ങൾ സമയബന്ധിതമായി ഇനി നടപ്പിലാക്കണം. ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയമാണ് പലരും ഈ ഭൂമിയിൽ നിന്ന് മണ്ണടിഞ്ഞ് പോകുന്നതിന് മുമ്പ്, നമ്മുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും നമുക്ക് നിയമനങ്ങൾ നൽകണം. അതുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് നമ്മൾ ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്, നമ്മളെ വീടുകളിലൊന്നും ആരും ഈ സ്ഥാനാർത്ഥികൾ പോകരുത്. ചിലപ്പം നമ്മുടെ രക്ഷകർത്താക്കൾ അത്രയും മൃഗീയമായി നിങ്ങളോട് പെരുമാറിയെന്ന് വരും. അത് അവരെ കുറ്റമല്ല, കാരണം അവർക്ക് മാത്രമേ, നമ്മളെ വീട്ടുകാർക്ക് മാത്രമേ നമ്മളെ അവസ്ഥ മനസ്സിലാവുള്ളൂ. കാരണം നമ്മളെ അവസ്ഥ ഈ 10,000-ക്കണക്കിന് യുവാക്കളുടെ അവസ്ഥ ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ അവർ നമ്മളെ ഇതിൽ ഇടപെട്ടനെ. കാരണം ഓരോ അമ്മമാരും എല്ലാവരും കരഞ്ഞ് കേണ് ഈ ഗവൺമെൻറ്റിനോട് അഭിയിക്കും. നമ്മൾ പല രീതിയിലുള്ള സമര രീതികളും ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽ. ഒരിക്കലും നമ്മളെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കും. നമ്മളെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ വീട്ടുകാർക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ ഒന്നും ചെന്ന് ഇലക്ഷനിൽ നിന്നും അവരെ വീടുകളിലൊന്നും ചെല്ലരുതെന്നാണ് നമ്മളൊരു അഭ്യർത്ഥന. അതുകൊണ്ട് മാക്സിമം ഈ ഗവൺമെൻറ് അടിയന്തരമായി ജനാധിപത്യ സംവിധാനത്തിൽ അവരെ മാനിഫെസ്റ്റോയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മളെ ഈ പാവപ്പെട്ട ഇന്നും ഒരു പുരോഗതി എത്തി നോക്കാതെ കിടക്കുന്ന അവസാനത്തെ പ്രതീക്ഷയായി നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നൊരു നിയമനം പ്രതീക്ഷിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഗവൺമെൻറ് ഉണ്ടാക്കി തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലമാണ്, അതിനാൽ തന്നെ ഉദ്യോഗാർത്ഥികൾ പറയുന്നു സ്ഥാനാർത്ഥികൾ ഇവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളോട് അമ്മമാർ മൃഗീയമായി പെരുമാറും എന്ന സന്ദേശവും നൽകുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.